ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അറൈസ് വേൾഡ്. ഞാനിന്നിവിടെ എത്തിയിരിക്കുന്നത് ഒരു കർണാടക സ്പെഷ്യൽ ഡിഷുമായിട്ടാണ്. ബിസി ബെലേബാത്ത്. ബിസി എന്ന് പറഞ്ഞാൽ ചൂട്, ബെലേ എന്ന് പറഞ്ഞാൽ പരിപ്പ്, ബാത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ റൈസ് ഐറ്റംസ് എല്ലാം താളിക്കില്ലേ, അതിനെയാണ് അവർ ബാത്ത് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ടൊമാറ്റോ റൈസിന് അവർ ടൊമാറ്റോ ബാത്ത് എന്നാണ് പറയുക. ഓക്കെ, ഈ ബിസി ബെലേബാത്ത് എങ്ങനെ ഈസി ആയിട്ട് ഞാനിവിടെ പ്രിപ്പയർ ചെയ്യണമെന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഓക്കെ, നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഇതിനുവേണ്ടി ഞാനിവിടെ ഒരു കപ്പ് പരിപ്പ് എടുത്തിട്ടുണ്ട്. അത് നന്നായി വാഷ് ചെയ്ത ശേഷം നമുക്ക് രണ്ട് സ്പൂൺ നെയ്യ് ഒഴിച്ച് അടച്ച് വയ്ക്കാം, എന്നിട്ട് വേവിക്കാം. ഒന്നര കപ്പ് ബി ടി റൈസ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. പൊന്നിയരി എടുക്കാൻ പാടില്ല. ബി ടി റൈസ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പച്ചരി വേണമെങ്കിലും എടുക്കാം. അത് ഞാനിവിടെ നന്നായി വാഷ് ചെയ്ത ശേഷം കുക്ക് ചെയ്യാൻ വെക്കുകയാണ്. അത് നന്നായി വേവണം. ഒരു 5 to 6 വിസിലോളം നമുക്ക് വയ്ക്കാം. ഈ സമയം ഞാൻ കുറച്ച് പുളി സോക്ക് ചെയ്യാൻ വയ്ക്കുകയാണ്. റൈസ് ഇവിടെ നല്ലവണ്ണം കുക്കായിട്ടുണ്ട്. അത് നമുക്കൊന്ന് ഉടച്ചു കൊടുക്കാം. രണ്ട് ക്യാരറ്റും കുറച്ച് ബീൻസും ഞാനിവിടെ 1 inch നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുകയാണ്. ഇത് നമുക്ക് കുറച്ച് ഉപ്പും ബിസിബെലെബാത്ത് പൗഡറും ഇട്ടിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഈ സമയം പരിപ്പ് ഇവിടെ നന്നായി കുക്കായി കഴിഞ്ഞിട്ടുണ്ട്. അത് നമുക്കൊന്ന് സ്മാഷ് ചെയ്ത് കൊടുക്കണം. ഈ പരിപ്പ് നമുക്ക് ഈ റൈസിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യണം. കട്ട പിടിക്കാതെ സൂക്ഷിക്കണം കേട്ടോ. ഇനി നമുക്ക് ഈ കുക്കായിട്ടുള്ള വെജിറ്റബിൾസിലോട്ട് പുളിവെള്ളം ആഡ് ചെയ്ത് കൊടുക്കണം. നന്നായി തിളച്ച ശേഷം നമുക്കിതിനെ ആ റൈസ് താൾ മിക്സ്ചറിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലോട്ട് ഫ്രഷ് കറി ലീവ്സ് ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നന്നായി തിളപ്പിക്കാൻ വെക്കാം. താളിക്കാൻ വേണ്ടി നമുക്കൊരു പാനിൽ 2 spoon നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം കുറച്ച് ഓയിലും കൂടെ ആഡ് ചെയ്യണം. നെയ്യും ഓയിലും ചൂടായ ശേഷം നമുക്കിതിലോട്ട് കടുക് ആഡ് ചെയ്ത് കൊടുക്കാം. കടുക് പൊട്ടിയ ശേഷം നമുക്കിതിൽ നിലക്കടല ആഡ് ചെയ്ത് കൊടുക്കാം. കടല ബ്രൗൺ കളർ ആയ ശേഷം കാഷ്യൂ ആഡ് ചെയ്ത് കൊടുക്കണം. ശേഷം പിരിയൻ മുളക് ആഡ് ചെയ്യാം. അതും കാശ്മീരി പിരിയൻ മുളക് തന്നെ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ കുറച്ച് കറുവാപ്പിലയും ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് വഴറ്റിയ ശേഷം നമുക്ക് ഈ റൈസിലോട്ട് ഇടാം.
ഇവിടെ ഇപ്പോൾ ബിസി ബേലേബാത്ത് റെഡിയായിരിക്കുകയാണ്. നമുക്കത് ചൂടോടെ തന്നെ വിളമ്പാം. നിങ്ങൾക്കെല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായാൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ഓക്കെ, സീ യു ദ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ, ബൈ ബൈ, ടേക്ക് കെയർ, ഹാവ് എ നൈസ് ഡേ.